നമസ്കാരം. വാണിമൽ ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് പത്രക്വിസ് നടത്തുന്ന വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. ഇതിൻ്റെ വിജയകരമായ 4-ാമത് പത്രക്വിസ് നാളെ വൈകുന്നേരം 4 മണിക്ക് നടക്കുകയാണ്. കഴിഞ്ഞ പത്രക്വിസിൻ്റെ കൂടെ ചോദ്യങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരവലോകനവും ഗൂഗിൾ മീറ്റിൽ നാം സംഘടിപ്പിക്കുകയുണ്ടായി. നിരവധി വിദ്യാർത്ഥികളാണ് അവലോകന പരിപാടിയിലും പങ്കെടുത്തത്. നാളെ മുതൽ ചില പുതുമകൾ കൂടി പത്രക്വിസിൽ ഉൾപ്പെടുത്താൻ ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഒന്ന്, വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പത്രക്വിസിൽ പങ്കെടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഗൂഗിൾ ഫോമിൽ നാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരം രക്ഷിതാക്കളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനാണ് നമ്മളിങ്ങനെ പത്രക്വിസ് നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2-3 വർഷങ്ങളായി സജീവമായി നമ്മുടെ സ്കൂളിൽ പത്രക്വിസ് ക്ലാസ് അടിസ്ഥാനത്തിലും ഡിവിഷൻ തലത്തിലും നടന്നു വരുന്നുണ്ട്. ഈ വർഷം കുറച്ചുകൂടി വ്യവസ്ഥാപിതമായി സിസ്റ്റമാറ്റിക്കായി നമ്മൾ നടത്തുകയാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജ്ഞാന വർധനവിനും പൊതുധാരണ ഉറക്കുന്നതിനും പത്രവായന തീർച്ചയായും അവരെ സഹായിക്കും. മാത്രമല്ല, അവരുടെ പഠനം കഴിയുമ്പോഴേക്ക് അവരെഴുതാനിരിക്കുന്ന PSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതേപോലെ UPSC തുടങ്ങിയ മത്സര പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിന് GK വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ നേരത്തെ പത്ര വായന ശീലമാക്കിയ കുട്ടികൾക്ക് അത്തരം പരീക്ഷകളൊക്കെ വളരെ പെട്ടെന്ന് എഴുതിയെടുക്കാനും വിജയിക്കാനും സാധിക്കും. ഈ മേഖലയിൽ പരിശീലനം നൽകുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ന്യൂസ് പേപ്പർ ഈസ് എ ലേണിംഗ് മെറ്റീരിയൽ. പത്ര എന്ന് പറയുന്നത് അതൊരു പഠനോപകരണമാണ്. പാഠപുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ തന്നെ വായിക്കേണ്ട, പഠിക്കേണ്ട, എഴുതി സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് അതിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾ പത്രങ്ങൾ വായിക്കട്ടെ. വീടുകളിലൊക്കെ പത്രം വരുന്നു എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക. കുട്ടികൾക്ക് പത്രവായനയിൽ പ്രോത്സാഹനം കിട്ടണമെങ്കിൽ രക്ഷിതാക്കൾ കൂടി പത്രം വായിക്കുന്നവരാകുക, അവരുടെ കൂടെ രക്ഷിതാക്കൾ കൂടി ഇരിക്കുക. ഇപ്പോൾ നാളെ മുതൽ നടക്കുന്ന ക്വിസിൽ നിങ്ങളും നിങ്ങളുടെ സ്മാർട്ട് ഫോണുമായി ഗൂഗിൾ ഫോമിൽ അവരോടൊപ്പം ആ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറാകുക. പത്ര ക്വിസ് നടന്ന അന്ന് രാത്രി തന്നെ അതിൻ്റെ റിസൾട്ട് നാം പ്രഖ്യാപിക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം തന്നെ അതിൻ്റെ അവലോകനം നടത്തുന്നുണ്ട്. തീർച്ചയായും ഒരാഴ്ചത്തെ പത്രത്തിൽ വരുന്ന ക്വിസാണ്, ചോദ്യങ്ങളാണ് നമ്മൾ ക്വിസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാളെ മുതൽ നടക്കുന്ന പുതുമയാർന്ന രീതിയിൽ നടത്തുന്ന ക്വിസിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഒരുമിച്ച് പങ്കാളികളാകുക. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. റഷീദ് NP, ലൈബ്രേറിയൻ, ക്രസന്റ് HSS, വാണിമൽ. താങ്ക് യു.